നമസ്കാരം. ഏതൊക്കെ ടൈപ്പാണ് ബാത്ത് ടബ് അവൈലബിൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് അജീഷ് മൈക്കിൾ, ഞാൻ ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ സിഇഒ ആണ്. പ്രധാനമായിട്ടും അൽക്കോ ബാത്ത് ടബ്സ്. അൽക്കോ ബാത്ത് ടബ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മൂന്ന് വാളിൻ്റെയും ഇടയ്ക്ക് ഫിക്സ് ചെയ്യുന്ന നോർമൽ ടൈപ്പ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ബാത്ത് ടബാണ് അൽക്കോ ബാത്ത് ടബ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കൊരു ഷവർ ഹെഡും അതോടൊപ്പം തന്നെ നമുക്കൊരു വോൾ മിക്സറും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡ് രണ്ട് മോഡൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. രണ്ടാമതായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ സ്റ്റാൻഡിങ് ബാത്ത് ടബ്. ഫ്രീ സ്റ്റാൻഡിങ് ബാത്ത് ടബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാളുമായിട്ടും ടച്ച് ചെയ്യാതെ സിംഗിളായിട്ട് സോളിഡായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഫ്രീ സ്റ്റാൻഡിങ് ബാത്ത് ടബ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല ഡിസൈൻസിൽ പല സ്റ്റൈൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ബാത്റൂമിനകത്ത് ഒരു എൻട്രി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കൽ പോയിന്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ടൈപ്പ് ബാത്ത് ടബ് തന്നെയാണ്. മൂന്നാമതായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർണർ ടൈപ്പ് ബാത്ത് ടബ്. കോർണർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു ഒരു കോർണറിലായിരിക്കും നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് മസാജിങ് സിസ്റ്റംസ് അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം വലിയ ബാത്റൂംസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിനെ കുറച്ചൊന്ന് എൻലാർജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നാലാമത്തെ ബാത്ത് ടബ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഇൻ ബാത്ത് ടബ്. ഡ്രോപ്പ് ഇൻ ബാത്ത് ടബ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു എൻക്ലോഷറിനകത്തോ അല്ലെങ്കിൽ ഒരു ഒരു ഡെക്കിനകത്തോ ഫിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബാത്ത് ടബിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഇൻ ബാത്ത് ടബ് എന്ന് പറയുന്നത്. അഞ്ചാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾപൂൾ ബാത്ത് ടബ്. വേൾപൂൾ ബാത്ത് ടബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സാധാരണ ബാത്ത് ടബ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് നമുക്ക് ബോഡി ജെറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസാജിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസിൽസിനെയൊക്കെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ടും ഇങ്ങനെയുള്ള ഒരു നല്ലൊരു റിലാക്സേഷൻ നമുക്ക് ആ ഒരു ബാത്ത് ടബിലൂടെ കിട്ടും. താങ്ക് യു.